നമസ്കാരം കട്ട് ആൻഡ് കുക്ക് യൂട്യൂബ് ചാനലിന്റെ പതിനാലാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം കട്ട് ആൻഡ് കുക്ക് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നെല്ലിക്ക അച്ചാർ അഥവാ ഗൂസ്ബെറി പിക്കിൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നും ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്നും നമുക്കൊന്ന് നോക്കാം ഇടയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് അര കിലോ നെല്ലിക്കയാണ് ഇരുപത്തി മൂന്ന് നെല്ലിക്കയുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം അല്പം വെള്ളം വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം നെല്ലിക്കൊന്ന് കവർ ചെയ്ത് കിടക്കാനുള്ള വെള്ളം വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് നെല്ലിക്കയിട്ട് ഒരു സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഏത് സമയം ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല അധിക സമയം വെച്ചാൽ ഈ നെല്ലിക്ക വെന്ത് ഉടഞ്ഞു പോകും ഇപ്പോൾ ഏകദേശം ഇത് പാകമായിട്ടുണ്ട് ഒരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് എത്ര റെഡി ആയിട്ടുണ്ടെന്ന് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ സീഡ് ഒന്ന് മാറ്റിയെടുക്കാം പത്ത് മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇതിൻ്റെ സീഡ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഇതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം കൈ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കൂടാതെ ഒരു തണ്ട് കറിവേപ്പില പതിമൂന്നെല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് കടുക് അടുക്ക് വേണ്ട മറ്റ് മസാലകൾ മുളക് പൊടി രണ്ടര ടീസ്പൂൺ ഇതിൽ ഒരു ടീസ്പൂൺ റെഡ് ചില്ലിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയുമാണ് അഞ്ച് വറ്റൽമുളക് കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി ഉലുവ പൗഡർ ആവശ്യത്തിന് ഉപ്പ് പിന്നീട് കായമാണ് എടുത്തിട്ടുള്ള കായവും കാൽ ടീസ്പൂൺ ആവശ്യം വരും അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വൈറ്റ് വിനഗറാണ് പിക്കൾ പാകമായി വരുമ്പോഴേക്കും അത് എത്ര വേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം തയ്യാറാക്കുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ഇരുമ്പ് ചീനിച്ചട്ടി വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുന്നു ഏകദേശം അമ്പത് എം എൽ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇവ ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം ഒന്ന് ചൂടായി വരുന്നതനുസരിച്ച് ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അഞ്ച് വറ്റൽമുളകാണ് എടുത്തു വെച്ചിട്ടുള്ളത് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്ത് അതുകൂടി ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കറികൾക്ക് യൂസ് ചെയ്യുന്നതിനേക്കാൾ അച്ചാർ ആയതുകൊണ്ട് അല്പം എണ്ണ കൂടുതലാണ് ഇതിലുള്ളത് അൻപത് എം എൽ എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും അതിലേക്ക് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു പിന്നാലെ മുളക് പൊടി രണ്ടര സ്പൂൺ മുളകാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതിനുശേഷം ഉലുവ പൗഡർ ഇനി നമുക്ക് വേണ്ടത് കായമാണ് കായം ഏകദേശം കാൽ ടീസ്പൂൺ ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കായം കൂടി ഒന്ന് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകമായി വരുന്നതനുസരിച്ച് ഉപ്പ് നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വൈറ്റ് വിനാഗർ ആണ് ഇപ്പോൾ നാല് സ്പൂൺ വിനാഗർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക റെഡിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം എത്ര ഗ്രേവി വരും എത്ര തിക്കായി വരുന്നുണ്ടെന്ന് അതിനനുസരിച്ച് ആവശ്യമെങ്കിൽ പിന്നീട് അല്പം കൂടി വിനാഗർ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കാണുമ്പോൾ ഇതിൻ്റെ ഗ്രേവി അത്ര തിക്കായി തോന്നുന്നില്ല പക്ഷേ ഇത് ചൂട് ആറി വരുന്നതനുസരിച്ച് കൂടുതൽ തിക്കാവും ഇതിലേക്ക് ഏകദേശം ഒരു സ്പൂൺ വൈറ്റ് വിനാഗർ കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ഒരു സ്പൂൺ വിനാഗർ കൂടി ആഡ് ചെയ്യുന്നു അതിന് ശേഷം ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം വിനാഗർ ആഡ് ചെയ്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തു ഇതിൻ്റെ ചൂടെല്ലാം മാറി നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ദിവസങ്ങളോളം വെച്ചിരുന്ന് കൂട്ടാനുള്ള ഒരു പിക്കിളാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കാം അതല്ല സദ്യക്കാണ് ഈ പിക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം മാത്രം പാകം ചെയ്തതിന് ശേഷം ഒരു ദിവസം കൊണ്ട് യൂസ് ചെയ്യുന്ന പിക്കിളാണെങ്കിൽ നമ്മൾ ആദ്യം ഈ നെല്ലിക്ക ബോയിൽ ചെയ്യാനെടുത്ത ആ വെള്ളവും കൂടി ആഡ് ചെയ്ത് അല്പം ഗ്രേവി ആക്കി എടുക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ ആഡ് ചെയ്ത് ഇത് ഗ്രേവി ആക്കി ആക്കിയെടുത്താൽ അധിക ദിവസം നമുക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നത് യൂസ് ചെയ്യുവാൻ വേണ്ടി സാധിക്കില്ല സിമ്പിളായി തയ്യാറാക്കിയ ഈ പിക്കൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ